മരണപ്പെട്ട നടിക്ക് 360 കോടിയുടെ സ്വത്ത്, ഭർത്താവില്ല, മക്കളില്ല, നയിച്ചത് ലളിത ജീവിതം. പ്രണയിച്ചവനെ കിട്ടാതായപ്പോൾ ആ ദുഃഖം ഉള്ളിലൊതുക്കി സംഗീതത്തിൽ അലിഞ്ഞു ചേർന്ന് ജീവിച്ചു. കഷ്ടപ്പാടായിരുന്നു ജീവിതത്തിൽ തുടക്കം മുതൽ. അത് തരണം ചെയ്യാൻ കയറിയിറങ്ങാത്ത വാതിലുകളില്ല. പലർക്കും ആദ്യം മനസ്സിലായില്ല വന്നത് കയറിയത് സരസ്വതി ദേവിയാണെന്ന്. അവർ പേടിക്കാതെയാണ് പാടിയത്. അതുകൊണ്ട് തന്നെ അവരെ ആദ്യം ഏറ്റെടുത്തതും പാട്ട് പാടിക്കാത്തവരായിരുന്നു. അവർ അവശേഷിപ്പിച്ചത് 10,000 കണക്കിന് മധുരഗാനങ്ങളാണ്. സിനിമകളിൽ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ലതാ മങ്കേഷ്കറിന്റെ വിയോഗത്തിൽ ഞെട്ടിയിരിക്കുകയാണ് സിനിമാ ലോകം. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഗായകമാരിൽ ഒരാളാണ് ലതാ മങ്കേഷ്കർ. എളിമയും ദയയുമുള്ള സ്വഭാവത്താൽ ലതാ മങ്കേഷ്കർ പ്രശസ്തിയും എല്ലാവരാൽ സ്നേഹിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത വ്യവസായത്തിലെ ഏറ്റവും ആദരണീയായ സെലിബ്രിറ്റികളിൽ ഒരാളായിരുന്നു ലതാ മങ്കേഷ്കർ. 36 ഇന്ത്യൻ ഭാഷകളിൽ ഗാനങ്ങൾ ആലപിച്ച അവർക്ക് 1989 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിരുന്നു. ലണ്ടനിലെ റോയൽ ആൽബർട്ട് ഹാളിൽ അവതരിപ്പിച്ച ആദ്യ ഇന്ത്യക്കാരി കൂടിയാണ് ലതാ മങ്കേഷ്കർ. ലതാ മങ്കേഷ്കറിന്റെ ആലാപന ജീവിതം എണ്ണമറ്റ അവാർഡുകളും ട്രോഫികളും അംഗീകാരങ്ങളും പദവികളും കൊണ്ട് നിറഞ്ഞിരുന്നു. വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം ലതാ മങ്കേഷ്കറിന്റെ ആജീവനാന്ത സമ്പാദ്യത്തിൽ ദക്ഷിണ മുംബൈയിലെ പെഡർ റോഡിലെ പ്രഭുകുശ് ഭവൻ എന്ന പേരിലുള്ള ആഡംബര വീട്, ഷെവർലി, ബ്രൂക്ക്, ക്രിസ്ലർ തുടങ്ങിയ ചില ആഡംബര കാറുകൾ, എല്ലാ റോയൽറ്റികളും നിക്ഷേപങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ലതയുടെ ആസ്തി ഏകദേശം 360 കോടി രൂപയാണെന്ന് ചിലർ അവകാശപ്പെടുമ്പോൾ മറ്റുള്ളവർ ഇത് 108 മുതൽ 115 കോടി രൂപയാണെന്ന് അഭിപ്രായപ്പെടുന്നു. 7 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന തന്റെ പ്രഗത്ഭ ജീവിതത്തിൽ വിശ്രമമില്ലാതെയാണ് ഈ ഇതിഹാസഗായിക പ്രവർത്തിച്ചത്. ഇന്ത്യയുടെ വാനമ്പാടി, ക്യൂൻ ഓഫ് മെലഡി, വോയ്സ് ഓഫ് ദ മില്ലേനിയം തുടങ്ങിയ നിരവധി പേരുകളിലാണ് ലതാ മങ്കേഷ്കർ അറിയപ്പെട്ടത്. ലതാ മങ്കേഷ്കർ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. അവർക്ക് കുട്ടികളുമില്ല. ആകെയുണ്ടായിരുന്ന സഹോദരങ്ങളുമായി അകന്നാണ് അവർ കഴിഞ്ഞിരുന്നത്. ലതാ മങ്കേഷ്കറിന്റെ സഹോദരൻ ഹൃദയനാഥ് മങ്കേഷ്കർ അവരുടെ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചതിനാൽ അന്തരിച്ച ഗായികയുടെ സ്വത്ത് അദ്ദേഹത്തിന് അവകാശിയാകുമെന്ന് അനുമാനിക്കപ്പെടുന്നു. അനാഥമാകാതെ അർഹതപ്പെട്ടവർക്ക് അത് നിലനിർത്താൻ കഴിയട്ടെ. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ, നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.